நம்மள பெண்ணு தான் பஷ்ணம் கழிச்சுருக்கேன். കൊറേ ഒരു മാസത്തോളായി ഇവളെ കണ്ടിട്ട് പരിചയം. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് നമ്മൾ കാവേരിയുടെ പുത്തൻ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നമ്മുടെ കാവേരിയുടെ വണ്ടി കണ്ടോ, ഇവിടെ കിടക്കുന്നുണ്ട്. കൊറേ കൂട്ടുകാരുണ്ട് കാവേരിക്ക്, അപ്പൊ അതൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇവിടുത്തെ നമ്മള് കാവേരിക്ക് കഴിക്കാനുള്ള പനം വട്ടകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. കുറച്ച് വട്ടകളുള്ളൂ, അപ്പൊ ഇനി പോയി വേറെ വെട്ടാൻ വേണ്ടി പോവാൻ നിൽക്കുന്നുണ്ട് നമ്മളെ കൂട്ടുകാരന്മാര്. ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ കാവേരിയുടെ കുറച്ച് കൂട്ടുകാരന്മാരും കൂട്ടുകാരികളും ഉണ്ട്. അതാ കുറച്ച് കുതിരകളാണ്. മൈൻഡ് ആക്കണില്ല, അപ്പൊ നമുക്ക് അടുത്ത ആളെ പിടിക്കാം. ഇവിടെ പുല്ല് കഴിക്കുന്ന തിരക്കിലാണ് ഒരാള്. കഴിക്കണോണ്ടാണ് ഇവരൊന്നും മൈൻഡ് ആക്കില്ല നമ്മളെ. വേണ്ട ഒന്ന് നമ്മളൊന്നും കുയ്. ഹലോ കുയ്, ഒന്നും മൈൻഡ് ആക്കളോ. ഓ തിരക്കാണ് തിരക്കാണ്, അപ്പൊ നമ്മള് വെറുതെ ബുദ്ധിമുട്ടിക്കണില്ല. അടുത്ത ആളെ നോക്കാം. അടുത്ത ആൾ ഇതുപോലെ തന്നെ ഫുഡ് കഴിക്കാണ്. നല്ല പച്ച പുല്ലാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാരും തിരക്കിലാണ്, രാവിലെ എല്ലാവർക്കും ഫുഡ് ഇട്ട് കൊടുത്തതിൻ്റെ തിരക്കിലാണ്. പോയി ഇതുണ്ടോ, മുടിയൊക്കെ ഉണ്ടോ? നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ആളെ നോക്കാം. അടുത്ത ആൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ആളെ കണ്ണ് കണ്ടോ. ആളെ കണ്ണിന് വേറൊരു ഷെയ്ഡ്, നല്ല രസമുള്ളൊരു കണ്ണാണ്. ആളെ നമ്മളെ വീഡിയോ എടുക്കാൻ കൂട്ടാക്കുന്നില്ല, കുറച്ച് മടിയുള്ള കൂട്ടത്തില തോന്നണു. അല്ല, ആള് കുറച്ച് ഗജപോക്കിരിയാണ്, മടിയൊന്നുമല്ല. എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ വീഡിയോ എടുക്കണ്ടെന്നാണ് പറയണത്. കുയ് 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 കുയ്. നല്ല അടിപൊളി തൂവെള്ള കുട്ടനാണ് ഇവൻ. കുയ്. അപ്പൊ അടുത്ത നോക്കാം. അടുത്ത് ഇതാ പൊളി പൊളി പൊളി, നല്ല അടിപൊളി ഒരു കളറ്. എല്ലാരും ഭക്ഷണത്തിന്റെ തിരക്കിലാണ്. കാരണം അപ്പൊ നമ്മുടെ ബ്രൂണോ ഇവരുടെ മുന്നിലൂടെ ഒക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഇവരോട് കുശലങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണ് ബ്രൂണോ പോണ്. അപ്പൊ അടുത്ത ആളെ നോക്കാം. ഇത് നമ്മുടെ റൈഡിങ്ങിൽ ചാമ്പ്യൻ ആണ്. നമ്മളെ മുന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മളെ ഷിമിൽപുറ വലിയൊരു കപ്പൊക്കെ പിടിച്ചിങ്ങനെ വരുന്നത്. അപ്പൊ ഈ കുതിരയെന്ന് റൈഡ് ചെയ്തിട്ടാണ് അന്ന് ആ കപ്പ് കിട്ടിയത്. ആള് പൊളിയാണ്. പിന്നെ ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിന് മുന്നേ നമുക്കതുപോലെ ഇവന്ന് ട്രോഫിയും കാര്യങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. ചാമ്പ്യൻ ആണ്, ആള് ഉഷാറാണ്. ഭക്ഷണത്തിന്റെ തിരക്കിലായ കൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വന്നിട്ടൊന്നും ഒരു മൈൻഡ് ആക്കാത്തത്. അപ്പൊ അത് കണ്ടല്ലേ, ഇത്രയും കുതിരകളുണ്ട് ഇവിടെ. ഇതൊക്കെയാണ് നമ്മുടെ കാവേരിയുടെ കൂട്ടുകാരന്മാരും കൂട്ടുകാരികളൊക്കെ ഉണ്ട് ഇതില്. ഡാനിഷ് ബ്രോ ദാ നമ്മളെ നമ്മളെ കാവേരിക്കുള്ള ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡാനിഷ് ബ്രോനൊക്കെ എല്ലാരും അറിയാലോ, ഇപ്പൊ ഇപ്പൊ ഫേമസ് ആണ് ഡാനിഷ് ബ്രോ. കുറെ ആരാധകരുള്ള ആളാണ് ഇപ്പൊ ഡാനിഷ് ബ്രോ, അല്ലേ ഡാനിഷ് ബ്രോ? ഇവിടെ ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടാണ് ഇതിന്റെ കൂടൊക്കെ സെറ്റ് ചെയ്തത്, നിങ്ങക്ക് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം നല്ല ഹൈറ്റില് നല്ല അടിപൊളിയായിട്ടൊരു കൂടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല രസമുണ്ട്. വെയിലായോണ്ടേ കാണാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയാൻ പാടില്ല. അതാ ഒരുപാട് ലവ് ബേർഡ്സ് ഉണ്ട്, കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാടുണ്ട്. ആ ഇപ്പൊ വ്യക്തമല്ലേ കാണുന്ന, ഇതിനകത്ത് കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതേപോലെ തന്നെ പ്രാവ്, നല്ല സൂപ്പർ വെറൈറ്റി ഇനം പ്രാവുകൾ, നല്ല അടിപൊളി പ്രാവ് ഉണ്ടാവും. നല്ല കളറാട്ടോ, അടിപൊളി കളറ്.
ഇതൊന്നല്ല, അടിപൊളി ചുള്ളന്മാരും ചുള്ളത്തികളൊക്കെ ഇതിനകത്തുണ്ട്. അതെ, ഒന്ന് പാറി വന്നു. അപ്പോൾ നമുക്ക് പ്രാവുകൾ ഇത് മാത്രമൊന്നല്ല കേട്ടോ, തൊട്ടപ്പുറത്ത് വേറൊരു കൂടുണ്ട്. ഇതിനകത്ത് ഫസ്റ്റില് മേളിലെ റോല് ഇതാ ഒരു വെറൈറ്റി ഇനം. ഇതിൻ്റെ പേരെനിക്കറിയില്ല, ലോ ബേർഡ്സ് എന്ന് തോന്നണം കേട്ടോ വെറൈറ്റി ഇനം. അപ്പോൾ ഇതിൻ്റെ പേരായിരുന്നവർ കമൻറ്റ് ചെയ്യുക, ലോ ബേർഡ്സ് അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കുക. പിന്നെ ഇതാ മേളില് രണ്ട് ജോഡി പ്രാവുകൾ വേറെ ഉണ്ട്. അപ്പോൾ കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മുന്നത്തെ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒക്കെ കാണും കേട്ടോ, അതിൽ നമ്മൾ കാവേരിയുടെ കുറേ വീഡിയോസൊക്കെ ഉള്ളതാണ്. ഇതൊരു ജോഡി പ്രാവാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ അതുപോലെ ഇങ്ങനെ കൂടുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവർക്കിങ്ങനെ പാറി വന്ന് ഇരിക്കാൻ വേണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അടുത്തത് ഇതിൻ്റെ താഴത്തെ റോല്, രണ്ട് കുഞ്ഞുങ്ങളെ കണ്ടോ നിങ്ങൾ, രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ. അവരുടെ ജോഡി അപ്പനും അമ്മയൊക്കെ ഇവിടെ ഉണ്ട്. നല്ല രസം, നല്ല തിളങ്ങുന്ന ഒരു കളർ കേട്ടോ. ഈ കളറിനൊന്നും എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മളൊന്നും ഇതിൽ വലിയ ഒരു അറിവുള്ള ആളൊന്നും അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, തെറ്റുകളൊക്കെ തിരുത്തി തരിക. കുഞ്ഞുങ്ങളൊരു ക്ലോസ് കിട്ടുമോ നോക്കട്ടെ. ആ അതാ അതാ, നല്ല രസമുണ്ട്. തൂവലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, എന്തായാലും ഉഷാറാവട്ടെ. ഇവിടെ തരണ്ട് വേറെ പ്രാവുകൾ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ആ ചിറകടിക്കനൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. അടുത്ത കൂട്ടിലും അതുപോലെ തന്നെ നല്ല അടിപൊളി പ്രാവുകളുണ്ട് വേറെ. നെറ്റുള്ളതുകൊണ്ടേ നമുക്കിങ്ങനെ അടുത്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിലൂടെയൊക്കെയാണ് എടുക്കുന്നത്. കണ്ടോ നല്ല രസമല്ലേ കാണാൻ. ഈ കൂട്ടിൽ പ്രത്യേകം എന്താ വെച്ചാൽ ഒരു മുട്ടയുണ്ട് ഇവിടെ, അടിപൊളി ഒരു പ്രാവിൻ്റെ മുട്ടയുണ്ട്. ഇത് ഇനി ഇവർ ആടെ ഇരുന്ന് കുഞ്ഞൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്തൊക്കെ ഒരു വീഡിയോ ഒക്കെ നമുക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ ഇതിലൊരു കുഞ്ഞിനെ കാണാം, എന്തായാലും ഉഷാറാവട്ടെ. അതുപോലെ ഇവിടെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ട്, അതിനകത്ത് ഫിഷ് ഉണ്ടെന്ന് തോന്നണു. ഞാൻ ഇളക്കി നോക്കിയിട്ടൊന്നും കാണുന്നില്ല, അടിയിൽ അങ്ങാണ്ടുണ്ട്. അതിനുള്ള ഫുഡൊക്കെ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ആ ബാക്കിൽ നിൽക്കുന്ന കണ്ടോ നമ്മുടെ കാവേരി പെണ്ണിനെ കണ്ടോ നിങ്ങൾ, അവളിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ക്യാമറ അവളുടെ അടുത്തോട്ട് പോയി നോക്കാം. കണ്ടോ അവളുടെ കൂട്ടുകാരത്തികളൊക്കെ കണ്ടു നമ്മൾ. ഇനിയിപ്പോൾ ഇതാ കാവേരിയുടെ അടുത്തോട്ട് പോ ക്യാമറ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ നമ്മുടെ പെണ്ണ് ഇതാ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ ഒരു മാസത്തോളമായി ഇവളെ കണ്ടിട്ട് പരിചയക്കേടൊന്നും ഇല്ല കേട്ടോ അവൾക്ക്. നമ്മളൊന്ന് വർത്തമാനം പറഞ്ഞു, നമുക്ക് ഭക്ഷണം കൊണ്ടുവന്നൊക്കെ കൊടുത്തു. അവൾ ഓക്കെയാണ്, ബിസ്ക്കറ്റൊക്കെ കൊടുത്തു. അവൾ ഉഷാറാണ്. ശരീരമൊക്കെ നമ്മുടെ മുന്നത്തെ വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ശരീരം എല്ലാം മെലിഞ്ഞിട്ടാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് കാണുന്നുണ്ടാവും ശരീരമൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അവളെ സൂപ്പറായിട്ട് ശരീരം കയറി നിൽക്കുന്നുണ്ട് അവൾ. നമ്മൾ ഷിമിൽ ബ്രോ എന്നും വൈകിട്ട് അവളെ വഴി അടുത്തി കൊണ്ടുപോകാറൊക്കെ ഉണ്ട്. വഴി അടിച്ചു പോവും, അവൾക്ക് വേണ്ട പുല്ലും കാര്യങ്ങളൊക്കെ അവൾ തന്നെ എടുത്ത് കഴിക്കും. ഒക്കെ സെറ്റാണുള്ള, ഹാപ്പിയാണ് ഇവിടെ. അതൊക്കെ കണ്ടില്ലേ, നാളെ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ കുഴപ്പമൊന്നുമില്ല. പെണ്ണ കൂയ്, പെണ്ണ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കാവേരിയുടെ വിശേഷങ്ങള്. അവൾക്ക് വാഴ ഭയങ്കര ഇഷ്ടാട്ടോ, വാഴത്തണ്ടൊക്കെ നന്നായിട്ട് കഴിക്കുള്ളൂ, വാഴ ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മൾ ഡാനിഷ് ബ്രോയുടെ കലാവിരുത കേട്ടോ, കണ്ടല്ലേ. ഒരു പഴയൊരു വാട്ടർ ടാങ്ക് കട്ട് ചെയ്തിട്ട് ചുറ്റിനും മറ്റേ കരിങ്ങലിൻ്റെ ചെറിയ കുഞ്ഞ് പീസൊക്കെ ഇട്ടിട്ട് അതിൽ ആമ്പലൊക്കെ വളർത്തി. കുറേ മീനുകളുണ്ട് ഇതിൽ, മീൻ കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഒരുപാട് മീനുകളുണ്ട് കേട്ടോ, കുഞ്ഞ് കുഞ്ഞ് കളർഫുൾ ആയിട്ടുള്ള മീനുകൾ ഒരുപാടുണ്ട്.
നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്കും ചെയ്യാൻ പറ്റുന്നതേയുള്ളൂ, വേണ്ടാത്ത ടാങ്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്കും ഇങ്ങനെയൊക്കെ അടിപൊളിയാക്കാം, പക്ഷെ ആരും ചെയ്യൂല, ഇതിന് ഇൻട്രസ്റ്റ് വേണം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. കണ്ടല്ലേ, നമ്മുടെ ബ്രോസൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, മിഥിലാജ് ബ്രോയും ഡാനിഷ് ബ്രോയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ നാട്ടു വർത്തമാനത്തിലും കാര്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ ചുറ്റുപാടുകളും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ്, കാവേരിയുടെ സ്വർഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ തന്നെ പറയാം, കാവേരിയുടെ വന്നപ്പോഴത്തേക്കുകളൊക്കെ എത്രയോ മെച്ചപ്പെട്ട ഒരു അടിപൊളിയാണ് ഇപ്പോൾ ഇവിടെ. അവള് നമുക്കിവിടെ ശരിക്ക് എന്തും കൊണ്ടും സുഖമാണ്. മുന്നത്തെ ജീവിതത്തിനെ അപേക്ഷിച്ചിട്ടാണെങ്കിൽ എന്തുകൊണ്ടും ഇവിടെ അവള് ഹാപ്പിയാണ്, സുഖകരമാണ്, സുന്ദരമാണ്. ഇതാണ് കാവേരിയുടെ രഥം, പെരുമ്പറമ്പ് മലപ്പുറം കാവേരി. നല്ല അടിപൊളി ലോറി. നമുക്കതാ കാവേരിയുടെ വണ്ടിയുടെ അകത്തോട്ട് നമുക്ക് കയറി നോക്കാം. അപ്പോൾ അതാണ് ഡ്രൈവറുടെ സീറ്റും സ്ഥലവും. ഇപ്പോൾ നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. ഇതാണ് അകത്തെ വ്യൂ, അകത്തെ വ്യൂ. ലോറിക്കകത്ത് ഒരു ആനവണ്ടിക്കകത്ത് ഇങ്ങനെ ആദ്യമായിട്ടാട്ടോ കയറുന്നത്. സെറ്റപ്പ് വന്ന അടിപൊളിയാണ്. കാവേരിന്റെ ലോറിക്കകത്താണ് ഇപ്പൊ നമ്മള് നിൽക്കുന്നത്. ഗൈസ്, വാജമായിട്ടാണ് ഒരു ആനവണ്ടിക്കകത്ത് ഇങ്ങനെ കയറിയിരിക്കുന്നത്. പൊളിയാണ്, പൊളിയാണ്. ബാക്കിൽ കണ്ടോ കാവേരി നിൽക്കുന്ന സ്ഥലം.